പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല, പക്ഷെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ സംസാരിക്കാൻ വന്നതാണ്. എനിക്കിങ്ങനെ വന്ന് പങ്കിട്ട് പോകുന്നതിലാണ് സന്തോഷം. കറക്റ്റായിട്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പിന്നെ എനിക്ക് ഉമ്മച്ചേച്ചിയോട് പറയാനുള്ളത്, ഉമ്മച്ചേച്ചി ഇങ്ങനെ ഒരു കാര്യം കണ്ടക്ട് ചെയ്ത് തന്നെ വിളിച്ചപ്പോൾ, ഫസ്റ്റ് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് വരണമെന്നുള്ളത്. പക്ഷെ പല കാരണങ്ങളാൽ ഡേറ്റ് ഇങ്ങനെ മാറിപ്പോയപ്പോഴൊക്കെ എനിക്കും തോന്നിയിരുന്നെങ്കിൽ ഞാൻ എനിക്ക് ഷൂട്ടിൻ്റെ ഡേറ്റ് പ്രോബ്ലം ആകുമോ, ബാംഗ്ലൂർക്ക് പോകേണ്ടി വരുമോ എന്നൊക്കെ. പക്ഷെ എങ്ങനെയൊക്കെയോ ലക്കിലി കറക്റ്റ് ഇങ്ങനെ ഒരു ഡേറ്റ് മാറിയാലും ഇങ്ങനെ ഒരു കാര്യത്തിൽ അത് കറക്റ്റായി സംഭവിച്ചു. എനിക്കിതൊരു ഭാഗമാകാൻ പറ്റി. പിന്നെ പി ഡി തോമസ് സാറിന് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എൻ്റെ ലൈഫിലൊരു ക്രൈസിസ് ഉണ്ടായപ്പോൾ എൻ്റെ കൂടെ വളരെ ശക്തമായി നിന്ന ഒരു ആളാണ് എനിക്ക് തോന്നുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മളങ്ങനെ ഒരുപാട് പേരെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റില്ല. അവർ വളരെ അൺകണ്ടീഷണലായി മറ്റൊരാളുടെ പ്രശ്നത്തിന് കൂടെ നിൽക്കുക എന്ന് പറയുന്നതിന് ഒരു വലിയ മനസ്സ് വേണം. അതിനെനിക്ക് പി ഡി തോമസ് സാറിനെ എനിക്കും എൻ്റെ ഫാമിലിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പി ഡി തോമസ് സാറിൻ്റെ വൈഫ് ചേച്ചി വിളിക്കാമെന്ന് പറയുമ്പോൾ എനിക്ക് സാറ് വിളിക്കുന്ന പോലെ തന്നെയാണ്. സോ തീർച്ചയായും എനിക്കിവിടെ വരണം എന്നുള്ളത് എൻ്റെ മനസ്സിൽ എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ ഹൈബീനെ പറ്റി പറയാനുള്ളത്, ഞങ്ങൾ ഒരുപാട് ഫംഗ്ഷനുകൾ വിളിച്ചിട്ട് എനിക്ക് പലപ്പോഴും ഷൂട്ട് കാരണം വരാൻ പറ്റിയിട്ടില്ല. ഫൈനലി അതും സംഭവിച്ചു. ഞാൻ ഹൈബിയുടെ വൈഫ് എൻ്റെ വളരെ നല്ല ഫ്രണ്ടാണ് അണ്ണ എന്ന് പറഞ്ഞിട്ട്, ഇവരൊക്കെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ മുമ്പേ അറിയാം. ഞങ്ങൾ ഒരുപാട് പറഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്, കല്യാണം കഴിക്കാൻ പോകാമെന്നൊക്കെ എനിക്ക് അറിയില്ലായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് പകരം ഇങ്ങനെ കാണുന്ന എനിക്ക് ഒരുപാട് സന്തോഷമാണ്. വളരെ ഒരു ഹാപ്പി ഹാപ്പി കപ്പിളാണ്. സോ ഹൈബിക്കും അന്യം ഇപ്പോഴും ക്ലോസ്ഡുമായ ഹാർട്ടാണ്.